ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ഇവിടെ അപ്പോൾ നമ്മുടെ അടുക്കള ജോലികൾ ഈസിയാക്കാനും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് അപ്പോൾ ആദ്യം നമ്മളൊരു ക്ലീനിങ് ആണ് നോക്കുന്നത് നമ്മുടെ അടുക്കളയിലുള്ള പ്രത്യേകിച്ച് അടുക്കളയിൽ സ്വിച്ച് ബോർഡാണ് ഒരു അവസ്ഥയിൽ കാണുക നമ്മൾ എപ്പോഴും ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വന്ന് സ്വിച്ച് ഓൺ ചെയ്തും ഓഫ് ചെയ്തും ആകെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും കറയൊക്കെ വീണ് നമ്മൾ മിക്സിയൊക്കെ അടിക്കുന്ന ആ ഒരു സംഭവമാണെങ്കിൽ ഇത് ഏതുപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് ഇതിന് നമുക്കൊരേ ഒരു സാധനം മാത്രം ആവശ്യമുള്ളൂ അത് പേസ്റ്റാണ് നമുക്ക് വെള്ളം ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കരണ്ടല്ലേ അപ്പോൾ കുറച്ച് സൂക്ഷിക്കണം അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ബോർഡിലേക്ക് കുറച്ച് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എതിര് നമ്മൾ കുറേ നിങ്ങൾ പേസ്റ്റ് വെച്ചിട്ടൊക്കെ കുറേ ടിപ്പുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് പേസ്റ്റ് വൈറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കണം എന്നുള്ളതാണ് നമുക്ക് വേറെ പല ടൈപ്പിലുള്ള ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ഈ ഒരു ക്ലീനിങ്ങിന് നമ്മൾ ഈ ഒരു പേസ്റ്റ് തന്നെയാണ് എടുക്കുക അപ്പം നമ്മളിത് സ്വിച്ച് ബോർഡിൽ ഇതെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് പതിയെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലുള്ള കറയൊക്കെ പതിയെ ഇങ്ങനെ ഇളകി പോകും കുറേയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നതായിരിക്കും ഡ്രൈ ആയിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇത് വെക്കണം ശേഷം പതിയെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു എല്ലാം ഇനി നമ്മളൊരു ടവൽ നനച്ചിട്ട് പതിയെ പേസ്റ്റ് എല്ലാം അതിൽ നിന്ന് തുടച്ചെടുക്കാം കണ്ടില്ലേ എന്തൊരു മാറ്റമാണെന്ന് നോക്കൂ പുതിയ സ്വിച്ച് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തു നമ്മുടെ മിക്സി വെക്കുന്നതും കൂടി നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് എല്ലാവരുടെ അടുക്കളയിലും ഉള്ളതാണ് ഈ ഫോർക്ക് ഇതുകൊണ്ട് കുറച്ച് ഉപയോഗങ്ങളുണ്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ നമുക്ക് ചില കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അതിലൊന്ന് സവാള നമ്മൾ സവാള റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാറുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈയോടൊപ്പം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാലും ചില ആളുകൾക്ക് കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരുപാട് പോക്കച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ആക്കുക ഇപ്പം നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സവാളയൊക്കെ നന്നാക്കുമ്പോൾ കയ്യിലൊരു പുകച്ചിൽ വരാറല്ലേ അപ്പോൾ അതിൻ്റെ ഇത് ടച്ച് ചെയ്യാതിരുന്നാൽ മതി അതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പും കിട്ടിക്കോളും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ സവാള റൗണ്ടിൽ ഫോർക്ക് യൂസ് ചെയ്തിട്ട് നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പച്ചമുളകും പച്ചമുളക് അരിയുന്നതും ഒരു പ്രശ്നം പിടിച്ച പണി തന്നെയാണ് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട് ചില ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ എണ്ണം പച്ചമുളക് ഇതുപോലെ കോർത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ചെറിയ കത്തിയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ നിങ്ങൾക്ക് കോവയ്ക്കുക അതെല്ലാം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തക്കാളി ഫോർക്കിൽ കൊടുത്ത് ഇതുപോലെ ചുട്ടെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതുപോലെ ഉണക്കമുളക് ചുട്ടെടുക്കാനും ഒക്കെ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനി എനിക്കറിയാവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് മല്ലിയില സൂക്ഷിക്കാനാണ് നമ്മൾ മല്ലിയില മേടിക്കാറുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് മല്ലിയില കണ്ടാൽ നമ്മൾ വീട്ടിലിരുപ്പുണ്ടെങ്കിൽ പോലും വീണ്ടും മേടിക്കും അപ്പോൾ അത് നമുക്ക് കേടാവാതെ ഒരുപാട് നാൾ സൂക്ഷിക്കാനായിട്ട് ഇതുപോലൊരു ടൈറ്റ് എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചാൽ മതി നമ്മൾ കിറ്റിൽ തന്നെ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ ചീഞ്ഞു പോകും ഇത് മല്ലിയിലും പുതിനയിലാണ് ഞാൻ ഒരുപാട് നാളായി ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ